أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على رسولك وحبيبك سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه وصلي على جميع الأنبياء المرسلين. الحمد لله رب العالمين. السلام عليكم എൻ്റെ പ്രിയ കൂടപ്പറമ്പോളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒന്നാം തീയതി എത്തിയതാണ് ഞാൻ സമിതിയുണ്ട്. സുബഹിക്ക് എത്തി ഇൻഷാല്ലാ. അതിലൊരു ഒന്ന് രണ്ട് വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനിയുള്ള തീരുമാനങ്ങളാണ് നിങ്ങളെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം റബീഉൽ ലെവൽ ഒന്നിന് തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ നിന്ന് യാത്ര ആരംഭിച്ച ഞാൻ ഏകദേശം 6 മാസങ്ങൾ കൊണ്ട്, 6 മാസവും 10 11 ദിവസങ്ങൾ കൊണ്ട് ഞാൻ അതിലൊരുപാട് തവണ അവധിയായിട്ടുണ്ട്. വണ്ടി എടുക്കലും വണ്ടി റിപ്പയർ ചെയ്യലും അതിൻ്റെ ഇങ്ങനെയൊക്കെ കാരണത്താൽ പല ലീവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇൻഷാല്ലാ. എന്നിരുന്നാലും 6 മാസവും 10 15 ദിവസം കൊണ്ട്, 6.5 മാസം കൊണ്ട് ഞാൻ ഡൽഹി നിസാമുദ്ദീനിലെത്തി. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇവിടുന്ന് അങ്ങോട്ട് 1 മാസത്തോളം, ഏകദേശം 26 ദിവസത്തോളം ആണെന്ന് തോന്നുന്നു, 26-27 ദിവസത്തോളം മക്കയിലും മദീനയിലുമായിട്ട്, 22 ദിവസം മക്കത്തും 3-4 ദിവസം മദീനയിൽ നിന്നു തിരിച്ചു പോകും. ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു മദീനയിൽ എന്തേ കുറെ ദിവസം നിൽക്കാഞ്ഞത്. നിൽക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരുപാട്. ശരിക്കും സത്യം പറയച്ചാല് ഞാനവിടെ ഈ വിസയുടെ കാലാവധി കഴിയുന്നത് വരെ ഞാൻ അവിടെ നിൽക്കണം ഞാൻ ആഗ്രഹിച്ചു. ഞാൻ പലരോട് ചോദിച്ചു, എനിക്ക് വല്ല ജോലിയും വെറുതെ നിൽക്കാൻ എൻ്റെ കയ്യില് അതിനുള്ള സാമ്പത്തിക സ്ഥിതിയും ഇല്ല. പിന്നെ എന്തെങ്കിലും ഒരു ജോലി അവിടെ കിട്ടുകയാണെങ്കിൽ ഞാനവിടെ നിൽക്കാൻ വേണ്ടി. മക്കത്തുണ്ടായിരുന്നപ്പോഴും എൻ്റെ ഒഴിവ് സമയങ്ങളിൽ ഞാൻ കബയിലേക്ക് പോയിക്കൊള്ളാമെന്ന് 3-4 ആളുകളോട് ഞാൻ അവിടെ ജോലി ചോദിച്ചു. ജോലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന ജോലി എന്നൊരു സഹായത്തിന് കൂട്ടുകയാണെങ്കിൽ എനിക്കൊരു റമദാനിൽ പ്രശ്നമില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഹറമിൽ ഇശാ നമസ്കാരം ആയിഷ പള്ളിയിൽ നിന്നോ ജഹറാന പള്ളിയിൽ നിന്നോ മഹരിബും ഇശാ കഴിഞ്ഞ് ഞാൻ ഹറമിലെത്തും. നേരം ഉൾക്കൊള്ളാം, ഏകദേശം അത്താഴത്തിൻ്റെ സമയത്തോളം അവിടെ നിൽക്കും. ഒരു 11-12 മണി ആകുമ്പോഴത്തേക്ക് ഹറമിലെത്തിയ ഏകദേശം 3 മണിക്കാണ് ഞാൻ അവിടെ നിറങ്ങൾ. 3-4 മണിക്കൂർ അവിടെ ചെലവഴിക്കും, അവിടെ നിന്ന് തിരിച്ചോളാം. അതാണ് ഞാൻ 10-20 ദിവസം ചെയ്തുകൊണ്ടു. പിന്നെ കൂടുതൽ പറയാൻ വെച്ചാൽ, ആരെയും അധികം കൂടുതൽ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയിട്ടാണ് മദീനയിൽ നിന്ന് ഞാൻ എളുപ്പം പോരാനുള്ള കാരണം 3-4 ദിവസം റസാക്കാരുടെ കൂടെ 2-3 ദിവസം നിൽക്കാൻ എനിക്ക് കഴിഞ്ഞു. അദ്ദേഹത്തിനും കൂടുതൽ ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടും വരുത്തണ്ട. പിന്നെ നമ്മള് റമദാനിലുള്ളത് പോലെയല്ല മറ്റുള്ള സമയങ്ങളിൽ വെറുതെ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കും മാനസികമായ പ്രയാസങ്ങളും വിഷമങ്ങളും. മദീനയിലിരുന്നു കുറെ സങ്കടങ്ങൾ, പറയാനുള്ള സങ്കടങ്ങൾ എൻ്റെ ഹബീബിനോടും എൻ്റെ റബ്ബിനോടും ഞാൻ പറയേണ്ട സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദുആ ചെയ്യേണ്ടത് ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ അള്ളാഹുവാണ് നൽകുന്നത്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, ഒരുപാട് ആളുകൾ ഹബീബിനോട് സലാം പറയാൻ പറഞ്ഞവരുണ്ട്. പല പ്രാവശ്യമായിട്ടും ഞാൻ എൻ്റെ ഹബീബിനൊക്കെ പോയിട്ടുണ്ട്, പല പ്രാവശ്യമായിട്ടും കാബയിലേക്ക് പോയിട്ടുണ്ട്. തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, എൻ്റെ റബ്ബ് അവിടെ എത്തിക്കും 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 എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ.
എൻ്റെ റബ്ബ് അവിടെ എത്തിച്ചു. അൽഹംദുലില്ല, അൽഹംദുലില്ല, എൻ്റെ റബ്ബിന് ഒരു ആയിരം ആയിരം തവണ സുജൂദ് ചെയ്താൽ മതിയാവില്ല. ഒരുപാട് ആളുകളുടെ കമൻറ്റുകൾ ഞാൻ പഠിച്ചിരുന്നു. അവിടെ എത്തിയിട്ട് എന്താ തങ്ങളെ കരയാത്ത, എന്താണ് ഇതിനൊക്കെ ഞാൻ മറുപടി പറയേണ്ടത് എനിക്ക് അറിയില്ല. കൂടാതെ കരയുമ്പോ ഞാൻ വീതി എടുത്തുകൊണ്ട് കരയാണോ വേണ്ടത്? ഇപ്പൊ നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു എന്നുള്ള നിലയിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എന്റെ കൂടപ്പിറപ്പുകളോട് നേരിട്ട് സംസാരിക്കുന്നു എന്നുള്ള ലെവലിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പൊ നിങ്ങളോടാണ് സംസാരിക്കുന്നത്. അപ്പൊ എന്റെ റബ്ബിനോട് സംസാരിക്കുന്ന റബ്ബ് അവിടെ കേരളത്തിൽ ഞാൻ പകർത്തേണ്ട ആവശ്യമില്ല. ഞാൻ ഏത് വിധത്തിൽ ഏത് സങ്കടത്തിലാണ് എന്റെ റബ്ബിനോടും എന്റെ ഹബീബിനോടും പറയുന്നത് എന്നുള്ളത് അതെന്റെ റബ്ബ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് ദുനിയാവിലുള്ള എന്റെ കൂടപ്പുറപ്പുകളോട് പറയാനാണ് ഞാൻ ഈ മാർഗം സ്വീകരിക്കുന്നത്. ഈ മാർഗം സ്വീകരിക്കുമ്പോൾ നേരിട്ട് നിങ്ങളോട് പറയുന്നത് പോലെയാണ് ഞാൻ ഇതിൽ സംസാരിക്കുന്നത്. ഇൻഷാല്ലാ, എന്നിരുന്നാലും ഞാൻ ആരെ അധികം വേദനിപ്പിക്കാനും കുറ്റപ്പെടുത്താനും പറയുന്നതല്ല. എന്റെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിരുന്നു. ഞാൻ പലരോടും അവിടെ ജോലി അന്വേഷിച്ചിരുന്നു. എന്തെങ്കിലും തൽക്കാലം ഒരു ജോലി തരികയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൂടെ നിന്നിട്ട് രണ്ടോ രണ്ടോ മാസം ഈ വിസയുടെ കാലാവധി പൂർത്തീകരിക്കുന്നത് വരെ അവിടെ നിൽക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഒറ്റയ്ക്ക് അങ്ങനെ നിൽക്കുമ്പോൾ, ഒരു ജോലിയില്ല ഒന്നുമില്ലാതെ അങ്ങനെ നിൽക്കുമ്പോൾ അധിക സമയം നിൽക്കാനുണ്ടായിട്ടുള്ളത് സ്ഥിതിവിശേഷങ്ങളായിരുന്നില്ല എനിക്ക്. സാരല്ല, അൽഹംദുലില്ല. എന്നിരുന്നാലും എന്റെ റബ്ബ് എനിക്കൊരു കുറവും ബുദ്ധിമുട്ടും അവിടെ വെച്ചിട്ടില്ല. എനിക്ക് ആഹാരത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകും. പിന്നെ കൂടെ ആരുമില്ലാത്തതിന്റെ ഒരു വിഷമമുണ്ടായിരുന്നു. എല്ലാവരും എല്ലാവരും ജോലി തിരക്കി മറ്റുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എന്റെ കൂടെ നിൽക്കാൻ ആരുമില്ലാത്തതില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ജോലി കിട്ടുകയാണെങ്കിൽ അവരെ കൂടെ ആ ജോലി ചെയ്യുമ്പോൾ അത്രയും സമയം കുറച്ച് സമയം ഇതിനു വേണ്ടിയാണ് ജോലി അന്വേഷിച്ചത്. ില്ല പലരും പല പ്രശ്നങ്ങളും. ഇപ്പൊ നമ്മളെ പക്കത്തിൽ നിന്നപ്പോഴും അവിടെ ഹോട്ടലിൽ നിന്നപ്പോഴും ഞാൻ നമ്മളെ മലിക്കാരനോടും മനസ്സിലോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഞാൻ നിങ്ങളെ കൂടെ നിന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതിനും അങ്ങനെ നിൽക്കാൻ പറ്റില്ല, തങ്ങളെ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നിടത്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എപ്പോഴാണ് ചെക്കിങ് വരിക എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഫുഡ് ആൻഡ് സേഫ്റ്റിന്റെ സർട്ടിഫിക്കറ്റുകളാണ്. എനിക്ക് അസുഖങ്ങളൊന്നുമില്ല. ഫുഡ് ഉണ്ടാക്കുന്നതിന് ചേരുന്നതിന് പ്രശ്നമില്ല എന്നൊക്കെയുള്ള ഒരുപാട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ അത് പാട്ടിനെ ബാധിക്കും. അതുകൊണ്ടാണ് എന്നുള്ളത് ഞാനറിവിടെ. എന്തായാലും ഇൻഷാല്ലാഹ് ഇങ്ങനൊക്കെ ആയി. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇൻഷാല്ലാഹ് ഇനിയും അള്ളാഹ് തൗഫീഖ് ചെയ്ത ഭാഗ്യം തന്ന ഇനിയും എൻ്റെ ഹബീബിന്റെ മക്കത്തിൽ പോകാനുള്ള അവസരം, എൻ്റെ ഭാര്യനെയും കുഞ്ഞിനെയായിട്ട് പോകാനുള്ള അവസരം അള്ളാഹു. അതുപോലെ പോകാൻ ആഗ്രഹിക്കുന്ന പല കൂടപ്പിറപ്പുകൾക്കും അള്ളാഹു അവിടെ എത്തിച്ചേരാനുള്ള ആഫിയത്തും തൗഫീഖും ഭാഗ്യവും ഉണ്ടാകും. എല്ലാ കൂടപ്പുറപ്പുകളോടും ആയിരം ആയിരം നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇതിലേറ്റവും ഉപരി എൻ്റെ രാജ്യത്തിനോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി രേഖപ്പെടുത്തുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനും കാരണമാണ്, തിരുവനന്തപുരം മുതൽ ഡൽഹി വരെ നടന്ന ഞാൻ ഏകദേശം മഹാരാഷ്ട്ര കോലാപൂർ വരെ ഞാൻ നടന്നാണ് വന്നിരുന്നതെങ്കിൽ അതിന് ശേഷം ഞാൻ വന്നത് ഒരു ഉന്തുവണ്ടിയാണ് അല്ലേ? എനിക്കറിയാം ഈ ഉന്തുവണ്ടി കൊണ്ട് പല ടൗണുകളിലും പല സിറ്റികളിലും ആ സൂറത്തിലൊക്കെ പോയ സൂറത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ ടൗണിലൊക്കെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അത്രയും തിരക്കുള്ള ടൗണിലൂടെ ഒരാൾക്കും ബുദ്ധിമുട്ടാവാത്ത തരത്തിൽ ഒരുപാട് ആളുകളുടെ സഹകരണത്തോട് ആരും എന്നെ ബുദ്ധിമുട്ടിക്കുകയോ അല്ലെങ്കിൽ ഒരു വാഹനത്തിൻ്റെ ആളുകൾ ബുദ്ധിമുട്ടിക്കുകയോ ഓരോ സിഗ്നലിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഒരു പോലീസുകാരിൽ നിന്നൊരു വാക്കുകളോ അവരുടെയൊക്കെ പരിപൂർണ സമ്മതത്തോടുകൂടി പരിപൂർണമായ അവരുടെ സഹകരണത്തോടു കൂടിയാണ് ഗുജറാത്ത് കടന്നപ്പോൾ, രാജസ്ഥാൻ ആദ്യം, മഹാരാഷ്ട്ര കടന്നപ്പോൾ പോലീസുകാർ ചോദിച്ചു, അവരെ നമ്പറൊക്കെ എനിക്ക് തന്നിരുന്നു, എന്റെ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. അതേപോലെ തന്നെ ഗുജറാത്ത്, മഹാരാഷ്ട്ര പോലീസും ഗുജറാത്ത് പോലീസും അടുത്തടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവിടെ ഒരു അതിർത്തി ഇങ്ങനെ തിരിച്ച് വളച്ച് തിരിച്ചൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് വണ്ടി ഇങ്ങനെ റൗണ്ടടിച്ച് വന്നപ്പോൾ അവർ പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുകയും
സംസാരിക്കും ഒക്കെ ചെയ്യും. അപ്പം ഞാൻ ഒറ്റക്കായതുകൊണ്ട് വീഡിയോ അത്ര പെട്ടെന്ന് എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ രാജസ്ഥാൻ, അതിലേറ്റവും കൂടുതൽ ഡൽഹി അത്രയും തിരക്ക് പിടിച്ച സ്ഥലമാണ് ഡൽഹി. മെട്രോൻ്റെ അടിയിലൊക്കെ ഉള്ള ബ്ലോക്കുകൾ വളരെയധികം സമയം ഡൽഹി ടൗണിലൊക്കെ ആ ബ്ലോക്കിലൂടെയൊക്കെ ഓരോ സിഗ്നലിൽ കടന്നു വരുമ്പോഴും ആ സിഗ്നൽ കഴിഞ്ഞു പോയാലും പോലീസുകാർ കൈകാട്ടിയിട്ട് മറ്റുള്ള വാഹനങ്ങൾ തടഞ്ഞു നിർത്തി ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പെട്ടെന്ന് എത്തിച്ചേരാനുള്ള ഇതുവരെ ഒരു പോലീസുകാരിൽ നിന്നും നല്ലതല്ലാതെ ഒരു മോശം പറയാനൊന്നും എൻ്റെ അനുഭവത്തിൽ പറ്റി. ഒരു വാഹനക്കാരും എന്നെ ഉപദ്രവിച്ചിട്ടില്ല, എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ആ കണ്ടാള ചുര ഇറങ്ങുന്ന സമയത്തും മൂന്ന് ഗുഹയിലൂടെയാണ് ഞാൻ പറഞ്ഞത്. ഈ മൂന്ന് ഗുഹയിലൂടെ വരുമ്പോഴും ഓരോ പാലം കയറുമ്പോൾ പല കെ എസ് ആർ ടി സി ബസ്സുകളും ഗുജറാത്തിൻ്റെ ബസ്സുകളും ഒക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് പാലം കടക്കുകളും അതേപോലെ ഗുഹ കടക്കുകളും ഒരു ലോറിക്കാരൻ എൻ്റെ പിന്നാലെ വന്നു. ഞാൻ അദ്ദേഹത്തിന് സൈഡ് ഒഴിഞ്ഞു കൊടുത്തപ്പോൾ നിങ്ങൾ പോയിക്കോളോ ഗുഹ കഴിയുന്നവരെ പിന്നിൽ, ഞാൻ അങ്ങനെ മെല്ലെ വന്നോളാം, ഇല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ വാഹനങ്ങൾ ബുദ്ധിമുട്ടിക്കും എന്ന് പറഞ്ഞിട്ട് നിന്നോട് ഇങ്ങനെ കൈകൊണ്ട് പോയിക്കോളും പോയിക്കോളും മെല്ലെ പോയിക്കോളും എന്ന് അർത്ഥിക്കണം. എൻ്റെ രക്ഷ കാണിച്ചു ഇതൊക്കെ എൻ്റെ പങ്കുരക്കും കിട്ടുന്ന സഹായം, അതൊന്നും എൻ്റെ കൂടെ പങ്കുവരണം. കുറെ ആളുകൾ പറഞ്ഞു റബ്ബിനോട് ചോദിക്കുമ്പോൾ റബ്ബിനോട് ചോദിച്ചാൽ പോരെ, എന്തിനാ മറ്റുള്ളവരോട് ചോദിക്കും? ഈ റബ്ബ് തന്നെയാണ് കൂടെ പുറപ്പുകളെ നിങ്ങൾക്ക് തരാൻ തോന്നുന്നത്. പടച്ച റബ്ബ് തന്നെയാണ് എന്നെ കൊണ്ട് ചോദിപ്പിക്കാനുള്ള അനുഗ്രഹവും ആഫിയത്തും ആരോഗ്യവും നടക്കാനുള്ള ആരോഗ്യവും ആഫിയത്തും നിങ്ങളോട് ചോദിക്കാനുള്ള മനസ്സും എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാനുള്ള മനസ്സ് തോന്നിക്കുന്നുണ്ട്. റബ്ബ് നേരിട്ട് തരും. നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ അള്ളാഹു എന്നതാണ് എന്റെ രാജ്യത്തിനോടുള്ള സ്നേഹവും ബഹുമാനവും. സത്യം പറയച്ചാൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എൻ്റെ കൈകളിലില്ല. അതുകൊണ്ട് ഞാൻ നേരിട്ട് ഡൽഹിയിൽ നിന്നും സൗദിയിലേക്ക് ഫ്ലൈറ്റിന്. ഇനി ഒരു കാര്യം മനസ്സിലാക്കി, ഇനി എത്ര ഉള്ളവനായാലും ശരി നടന്നുകൊണ്ട് പോവുക എന്നുള്ളത് അസാധ്യമാണെന്ന് മനസ്സിലാക്കി. കാരണം എത്ര പണമുണ്ടെങ്കിലും അതാത് രാജ്യത്തിൻ്റെ പെർമിഷൻ കിട്ടണമെങ്കിൽ ഒരുപാട് ഗ്യാരണ്ടീസും. ഞാൻ മദീനയിൽ നിന്ന് മക്കത്തു നിന്ന് മദീനയിലേക്ക് നടക്കണം തീരുമാനിച്ചു, അതിനും ഒരാൾ ഗ്യാരണ്ടി നിന്നു, അതും എംബസിയുടെ സമ്മതമുണ്ട്. എംബസി കുവൈത്ത് എംബസിയുടെ സമ്മതം കിട്ടണമെന്നുണ്ട്. പിന്നെ ഒരുപാട് ദൂരങ്ങൾ എൻ്റെ പിന്നിൽ കാറും കൊണ്ട് നടക്കാനൊന്നും ആരുമില്ല. അതാണ് മദീനയെ മക്കത്തുനിന്ന് മദീനയിലേക്ക് നടക്കണം എന്ന് ആഗ്രഹിച്ചപ്പോൾ നടക്കാതിരുന്നതിൻ്റെ കാരണം, 100-130 കിലോമീറ്റർ കഴിഞ്ഞാലേ ഓരോ കടകളും വെള്ളം കിട്ടണമെങ്കിലും എന്തെങ്കിലും സ്ഥാപനമോ കാര്യങ്ങളോ. അങ്ങനൊരു സാഹചര്യത്തിൽ ഞാൻ നടന്നു പോകണമെങ്കിൽ എൻ്റെ പിന്നിൽ ആരെങ്കിലും അത് അതില്ലാത്തതുകൊണ്ട് ഇൻഷാല്ലാഹ് പെട്ടെന്ന് സമയത്താണ് സാരല്ല. എന്നാലും എൻ്റെ റബ്ബ് എൻ്റെ ഹബീബ് എത്തിച്ചു. കൊടാനും കോടി മനുഷ്യരെ സുജൂദ് ചെയ്യുന്ന കഅബ ഷെരീഫിനെ കാണാനും ഒരുപാട് ദിവസങ്ങൾ അതിനാണ്. എൻ്റെ കഅബ ഷെരീഫിനെ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും അവരുടെ നിർമ്മിച്ച കഅബ ഷെരീഫ് കാണാനുള്ള ഭാഗ്യവും ഒത്തിരി ഒരു ദിവസം അള്ളാഹുവിൻ്റെ അനുഗ്രഹവും പ്രവാഹിച്ചതും ഭാഗ്യവും സാധുവായി എനിക്ക് നിർബന്ധം പലവട്ടം എൻ്റെ ഹബീബിനോടൊപ്പം പറയാനുള്ള അവസരവും എനിക്ക് നിർബന്ധവും അതാരിലൂടെ നിങ്ങളിലൂടെ റബ്ബ് ചോദിപ്പിക്കാൻ തോന്നിക്കുന്നതും റബ്ബാണ്. അങ്ങനെ ഞാൻ ചിന്തിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത്, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 8500 കിലോമീറ്റർ നടക്കാം എന്നുള്ള കരുതി തന്നെയാണ് ഞാൻ ഇറങ്ങിയത്.
നൂറ് കിലോമീറ്ററോളം നടന്നു എൻ്റെ യാത്ര ഡൽഹി നിസാമുദ്ദീൻ വെച്ച് നടത്തി. ഇപ്പൊ ചോദിക്കുന്നത് നേരിട്ട് വന്നു കഴിഞ്ഞാൽ 2500 കിലോമീറ്ററോ അങ്ങനെ. ഞാൻ വന്നത് വളരെ തിരിഞ്ഞ് വളരെ തിരിഞ്ഞ് എല്ലാ മക്കാമുകളും സൂറത്തിൽ തന്നെ 50-ലേറെ ഞാൻ പോയത് 10-40 മക്കാമുകളോളം അവിടെ പോയിട്ടുണ്ട്. അഹമ്മദാബാദിലും അങ്ങനെ പലയിടങ്ങളും വേദന പറയല്ല, ഏകദേശമാണ് ഞാൻ. എത്രയായാലും അൽഹംദുലില്ല, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടത്രയും. ഇനി ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെ തിരിച്ച് നടന്നെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 1-1.5 വർഷം മനസ്സിൽ കരുതിയാണ് ഇറങ്ങിയതെങ്കിൽ തിരിച്ചും ഞാൻ അങ്ങോട്ട് നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പരിപൂർണമായിട്ടുള്ള എൻ്റെ കൂടെപ്പുറത്തുള്ള സഹകരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഈ സാധുവായ എൻ്റെ ആഗ്രഹം അംഗീകരിക്കണമെന്ന് വിനീതമായിട്ട് ഞാൻ ആഗ്രഹിക്കും. ഈ തിരിച്ചുള്ള യാത്ര പലരും പറയാം, പലതും നേടാനാണ്, സമ്പാദിക്കാനാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, ഇതിനൊരു കുഴപ്പമില്ല. അത് നിങ്ങൾ റബ്ബുമായിട്ടാക്കിയത്. നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ നിങ്ങളെ വെറുക്കാനോ അല്ലെ നിങ്ങളെ ശപിക്കാനോ ഞാൻ ആരുമല്ല. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും അറിയുന്നവൻ അള്ളാഹുവാണ്. ഞാൻ എൻ്റെ കൂടെ പുറത്തുകൊണ്ട് കൊടുക്കുകയോ ചെയ്യും, ബാക്കി അള്ളാഹു നിങ്ങളും. അപ്പോ ഞാൻ എൻ്റെ കൂടെ പുറത്തുകൊണ്ട് പറയുന്നത് ഞാൻ എവിടെ നിന്ന് യാത്ര ആരംഭിച്ചോ അവിടത്തേക്ക് എന്നെ തിരിച്ച് യാത്ര നടന്ന് അവിടെ എത്താൻ ഞാൻ ആഗ്രഹിക്കും. ഒന്നാമത്തെ കാരണം എന്റെ റബ്ബ് എന്നെ അവിടെ എത്തിച്ചതിന്റെ നന്ദി. തിരിച്ച് യാത്രയിലൂടെ എനിക്ക് പ്രയോജനം. രണ്ട്, എന്റെ കൂടിപ്പുറപ്പുകളോടുള്ള നന്ദിയും ബഹുമാനം ചെയ്യാം. എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും ഒരുപാട് ഞാൻ കേട്ടെങ്കിലും ഒരുപാട് കല്ലെറിയുമ്പോൾ ഒരു കൊട ചൂടിയ ആ കൊട ചൂടിയ ഒരു അനുഗ്രഹം. അതുപോലെ ഒരു കൈ വേണം നമ്മളെ രക്ഷിക്കാം. പല കൈകൾ കൊണ്ട് നമ്മൾ ഓങ്ങുമ്പോൾ ഒരു കൈ തടുത്താൽ അത് മതി. അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ട്. ഒന്നിക്ക നാളെ ജുമാ കഴിഞ്ഞു, അതല്ലെങ്കിൽ മറ്റൊന്നാ സുബ്ഹി നമസ്കാരം കഴിഞ്ഞു ചില പണികളുണ്ട്. ആ പണികളൊക്കെ ആരംഭിക്കും. അതുപോലെ എൻ്റെ മക്കത്തുള്ള ഒരുപാട് കൂടപ്പുറത്തുണ്ട്. അതിൽ അബുദാബിയിലുള്ള എൻ്റെ ഒരു കൂടപ്പുറത്ത് 10,000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു തന്നു. 10,000 രൂപയോളം വരുന്ന 500 റിയാൽ എനിക്ക് സൗദിയിലെ സഹായത്തിന് തന്നു. പലരും ചിലർ ചിലരായിട്ട് അപ്പൊ നിങ്ങൾ ചിന്തിക്കും എന്റെ കൈകളിൽ ഒരുപാട് നേടിക്കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. ആർക്ക് വേണമെങ്കിലും നിങ്ങളിൽ നിന്നും ഒന്നും ഞാൻ മറച്ചു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിട്ട് ഇനി മറച്ചു വെക്കില്ല. നിങ്ങൾ എന്നെ എങ്ങനെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വന്ന് എന്നോട് ചോദിക്കാം, പരിശോധിക്കാം. ഞാൻ നടക്കുന്നുണ്ടോ നടക്കുന്നില്ലേ, അതും നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെ വേണം വന്ന് പരിശോധിക്കണം. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാൻ പോകുന്നില്ല. എന്റെ രാജ്യത്തിൽ എനിക്ക് നടക്കാൻ കഴിയുമെന്നുള്ള അനുഗ്രഹം ഒരു രാജ്യത്തും മറ്റൊരു രാജ്യത്തിനെ ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നുണ്ടോ? അവനാന്റെ രാജ്യത്ത് അവനാൻക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു യാത്രയിലൂടെ ഞാൻ എൻ്റെ ഇന്ത്യ എന്ന എൻ്റെ രാജ്യത്തിന് ഞാൻ മനസ്സിലാക്കി. ബഹുമാനം തോന്നും, ഇഷ്ടം തോന്നും, സ്നേഹം തോന്നാണ് എൻ്റെ രാജ്യത്തിൽ. എൻ്റെ രാജ്യത്തിൽ തിരുവനന്തപുരം മുതൽ ഡൽഹി വരെ എനിക്ക് നടക്കാൻ അനുമതി കിട്ടിയില്ലേ? അതും ഒരു ഇന്ദുവിൻ്റെ ഒറ്റക്ക് നടക്കാനുണ്ട്. അതിന് കാരണം എൻ്റെ വണ്ടിയിലുള്ള ഫ്ലക്സ് തന്നെ.
ആരും ഒന്നും ചോദിക്കാത്തത് എന്റെ വണ്ടിയിലുള്ള ഫ്ലക്സ് തന്നെയാണ്. ഈ ഡൽഹിയിലെ മെട്രോന്റെ അടിയും കൂടെ വരുമ്പോൾ പല പ്രാവശ്യം സിഗ്നൽ തീരാൻ പോകുന്നു, അത് ഇങ്ങനെ കടക്കാൻ പോകുന്നു. എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. രാജ്യത്തിലെ പോലീസ് സഹകരണം, സ്നേഹം, അതുകൊണ്ട് ശരിക്കും സത്യം പറച്ചാൽ എൻ്റെ രാജ്യത്തിനോട് ബഹുമാനവും ഇഷ്ടവും സ്നേഹവും തോന്നുന്നത് ഈ ഒരു യാത്രയിലൂടെ. അതുകൊണ്ട് മറ്റ് രാജ്യത്തിലെല്ലാം തന്നെ മറ്റുള്ള രാജ്യത്തിൽ ഒരുപാട് കടമ്പകളുണ്ട്, ഒരുപാട് റൂൾസുകൾ, ഒരുപാട് റെഗുലേഷൻസ്. അത് മറ്റുള്ള രാജ്യക്കാർ ഇന്ത്യയിൽ വന്നാലും ഉണ്ടാകാം, എനിക്കറിയില്ല. പക്ഷെ എൻ്റെ രാജ്യത്ത് ഞാൻ ആദ്യമൊക്കെ നടന്നു, ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ്. അതിലൂടെ ഒരുപാട് ഭാഷയിലുള്ള എൻ്റെ കൂടപ്പുറപ്പുള്ള നിൽക്കുന്നു. പിന്നെ ഈ കൂടപ്പുറപ്പ് എന്ന് പറഞ്ഞു ഇന്ത്യ എന്ന രാജ്യത്ത് നമ്മൾ പഠിക്കുമ്പോൾ, ഒന്നാം ക്ലാസ് മുതൽ അങ്ങോട്ട് പഠിക്കുമ്പോൾ നമ്മളെ സ്കൂളിൽ ഒരു സത്യപ്രതിജ്ഞ നമുക്ക് പറഞ്ഞു, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഭാരതീയനും അല്ലാതെ എല്ലാ ഇന്ത്യക്കാരനും എൻ്റെ സഹോദരി സഹോദരൻ. അള്ളാഹുവിന്റെ റസൂൽ എപ്പോഴോ പറഞ്ഞു ഒരു ഉമ്മ പറ്റ മക്കളാ നമ്മൾ. പക്ഷെ അത് പലർക്കും അംഗീകരിക്കാൻ കുറച്ച് പ്രയാസം. ഒരു ഉമ്മ പറ്റ മക്കളാണെങ്കിൽ എല്ലാ ജാതിയും ഒരു ഉമ്മ പറ്റ മക്കൾ തന്നെ. ഓരോ വിഭാഗം വേറെ വേറെ വേറെ. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരും കൊടുത്തു. പോരാത്തതിന് നമ്മുടെ രാജ്യമായ ഇന്ത്യ എന്ന രാജ്യത്തെ ഒരു സത്യപ്രതിജ്ഞ എല്ലാ ഭാരതീയനും എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരൻ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ഓരോ ഒന്നാം ക്ലാസ്, രണ്ടാം ക്ലാസ്, മൂന്നാം ക്ലാസ്, നാലാം ക്ലാസ് ഇങ്ങനെ കടന്നത്. അത് അംഗീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഇതും നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞു ഇന്ത്യ എന്റെ രാജ്യമാണെന്ന് പറഞ്ഞിരുന്നു ബഹുമാനം ഇഷ്ടം തോന്നുന്നു. എന്റെ കാരണം മറ്റൊന്നും ഇതുവരെ നടന്നിട്ടുള്ളത് ഇൻഷാല്ല തിരിച്ചങ്ങോട്ട് ഞാൻ നടക്കാൻ എല്ലാ പ്രിയ കൂടപ്പുറപ്പുകളും ഈ ഒരു യാത്രയോട് സഹകരിക്കണമെന്ന് കുറ്റപ്പെടുത്തുന്നവരെ കുറ്റപ്പെടുത്തിക്കൊള്ളു. എനിക്ക് യാത്ര ഇതുവരെ കുറ്റങ്ങൾ കേട്ടാണ് ഞാൻ ഇതുവരെ ഉള്ളത്. ഇനി അങ്ങോട്ട് കുറ്റങ്ങൾ കേട്ടുകൊണ്ടാണ് എൻ്റെ എത്ര വിദ്യയെങ്കിലും ഞാൻ അള്ളാഹു ഇൻഷാല്ല നല്ല വിധത്തിലും ഈ വാക്കുകളിൽ എൻ്റെ വാക്കുകളിൽ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നോട് കൊടുക്കണമെന്നും ആരെയും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ ഞാനെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങളെപ്പോഴും ഒരിക്കലും മരണം വരെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും എൻ്റെ കൂടപ്പുറത്തുള്ളതായിട്ട് ഞാൻ അനുഗ്രഹം കൊണ്ട് 8500 കിലോമീറ്റർ നടക്കാൻ തിരിഞ്ഞിറങ്ങിയ ഞാൻ ഇവിടെ നമുക്ക് തിരിച്ചു പോകുന്നത് ഒരു ഭാരമായിട്ട് എനിക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചങ്ങോട്ട് എന്ത് ത്യാഗങ്ങളും ശ്രമിച്ച് തിരിച്ചങ്ങോട്ട് നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യരാവുക നിങ്ങളുടെ ഒക്കെ പരിപൂർണ്ണ സമ്മതം ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് ഈ യാത്ര നാളെ ചെന്നതിന് ശേഷം അല്ലെങ്കിൽ മറ്റന്നാളെ രാവിലെ എത്രയും പെട്ടത് ഇവിടെ നിന്ന് തിരിച്ച് യാത്ര ആരംഭിക്കുന്നു. ആ യാത്രയുടെ വിവരങ്ങളും കാര്യങ്ങളും ഞാൻ ഇവിടെ എത്തുന്നുവോ ഇവിടെ യാത്ര തുടങ്ങുന്നുവോ അത് കൃത്യമായി നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഇൻഷാല്ലാഹ് സന്ദർഭങ്ങളും ഞാൻ നിങ്ങൾ അറിയിക്കും. ഇൻഷാല്ലാഹ് അറിയിക്കും.